ഏഷ്യവിൽ സ്നേഹമുള്ളവരെ ഗുഡ്നെസ് ടിവിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകരായ നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് സഭയുടെ ഭരണ സംവിധാനത്തെക്കുറിച്ചും ആ ഭരണത്തിന് സഹായകരമായ നിയമ സംഹിതയായ കാനൻ ലോയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുകയായിരുന്നു തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമ്മൾ പ്രാദേശിക സഭയായ രൂപതയിലെ അധ്യക്ഷന്മാരായ തലവന്മാരായ മെത്രാന്മാരെക്കുറിച്ച് പ്രത്യേകിച്ച് അവരുടെ ദൗത്യത്തെക്കുറിച്ചും അവരുടെ നിയമനെ നിയമനത്തെക്കുറിച്ചും എല്ലാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈ വിഷയം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ നമ്മുടെ കൂടെയുള്ള സ്നേഹ ബഹുമാനപ്പെട്ട ഫിലിപ്പ് അച്ഛനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട അച്ച പ്രാദേശിക സഭയായ രൂപതകളിലെ മെത്രാന്മാരുടെ ദൗത്യം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ രണ്ടാം വത്തിക്കാൻ സുനകദോസിൻ്റെ പ്രമാണരേഖകളിലൊന്നായ ലൂമൻ ജെൻസിയും ജനതകളുടെ പ്രകാശം എന്ന പ്രമാണരേഖയിലെ പതിനെട്ടാമത്തെ ഖണ്ണികയിൽ പ്രാദേശിക സഭകളുടെ തലവന്മാരായ മെത്രാന്മാരുടെ ദൗത്യം എന്തെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതനുസരിച്ച് അപ്പസോലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാർ പത്രോസിൻ്റെ പിൻഗാമിയായ മാർപോപ്പയോട് ചേർന്ന് സജീവ ദൈവത്തിൻ്റെ ഭവനമായ സഭയെ നയിക്കുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ടുണ്ട് അപ്പസോലന്മാരുടെ പിൻഗാമികളായിട്ടുള്ള മെത്രാന്മാർ പത്രോസിൻ്റെ പിൻഗാമിയായ മാർപ്പോപ്പയോട് ചേർന്ന് സജീവ ദൈവത്തിൻ്റെ ഭവനമായ സഭയെ നയിക്കുന്നു എന്നുള്ളതാണ് മാർപ്പോപ്പയോട് ചേർന്ന് വിശ്വാസികളെ നയിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഈ പരമ്പരയുടെ ആരംഭത്തിൽ മെത്രാൻ സംഘത്തെക്കുറിച്ച് അപ്പസ്വന്മാരുടെ പിൻഗാമികളായിട്ടുള്ള മെത്രാന്മാരെക്കുറിച്ചും അവരുടെ ഈ ശുശ്രൂഷയുടെ ആരംഭത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു അതേക്കുറിച്ച് നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എങ്കിൽ ഈ ആശയം വെളിപ്പെടുത്തുന്ന മറ്റൊരു ബൈബിൾ ഭാഗം ഒരു ബൈബിൾ ഭാഗം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് മെത്രാന്മാരുടെ ദൗത്യം അവരെന്താണ് നിർവഹിക്കേണ്ടത് അപ്പോൾ സ്വല പ്രവർത്തനം ഇരുപതാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ തിരുവചനം അതായത് പൗലുസ്ലീഹ എഫേസിലെ എൽഡേഴ്സിനെ ശ്രേഷ്ഠന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് അവരുടെ ദൗത്യത്തെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഭാഗമാണത് ഒരു പ്രസംഗമാണ് പൗലൂസ്ലീഹയുടെ അതിൽ ഇരുപതാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ തിരുവചനം സാർ എന്ന് വായിക്കുകയാണെങ്കിൽ വ്യക്തമാകുമ്പോൾ നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കും കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ അപ്പോൾ ഇത്രയും ക്ലാരിറ്റിയോടുകൂടി വളരെ വ്യക്തതയോടുകൂടിയാണ് നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ രണ്ടാമത്തെ ഭാഗത്താണ് ദൗത്യത്തെക്കുറിച്ച് പറയുന്നത് നിങ്ങളെയും നിങ്ങളുടെ അജഗണത്തെയും പറ്റി ജാഗരൂകരായിരിക്കുവിൻ എന്നാണ് പറയുക അപ്പോൾ സ്വയം ജാഗരൂകരായിരിക്കണം അജഗണത്തെപ്പറ്റി ജാഗരൂകരായിരിക്കണം ജാഗ്രത കാണിക്കണം എന്നിട്ടാണ് അവരുടെ ദൗത്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുക കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നത് സഭയെ സ്വന്തം കർത്താവ് സഭയെ സ്വന്തം രക്തത്താൽ വീണ്ടെടുത്ത സഭയെ പരിപാലിക്കാൻ നിയുക്തരായിട്ടുള്ള അജപാലകരാണ് നിങ്ങൾ അപ്പം ഈ ബോധ്യം അപുസ്ഥലന്മാർക്കുണ്ടായിരുന്നു ആദിമസഭയിലെ അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായിട്ടുള്ള മെത്രാന്മാർക്ക് ഉണ്ടായിരുന്നു ഇപ്പം മെത്രാന്മാരുടെ ദൗത്യമായിട്ട് ഇന്ന് മൂന്ന് ദൗത്യമാണ് പ്രധാനമായിട്ടും പറയുന്നത് മൂന്ന് ദൗത്യമാണ് ആ ദൗത്യം ഏതാണ് യേശു ക്രിസ്തുവിൻ്റെ ദൗത്യത്തിലുള്ള പങ്കുചേരലാണ് അപ്പസ്തോലന്മാർക്ക് ലഭിച്ചിരിക്കുന്നത് അവരുടെ പിൻഗാമികൾക്ക് ലഭിച്ചിരിക്കുന്നത് അവരുടെ പിൻഗാമികളായിട്ടുള്ള മെത്രാന്മാരെ സഹായിക്കുന്ന വൈദികർക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് പറയാം അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഈ ദൗത്യം ഈ മൂന്ന് ദൗത്യങ്ങൾ എന്താണ് ഈ ദൗത്യങ്ങൾ ടീച്ചിങ് പ്രബോധിപ്പിക്കുക പ്രഘോഷിക്കുക പ്രബോധിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ദൗത്യം രണ്ടാമത്തേത് വിശുദ്ധീകരിക്കുക സാങ്ടിഫൈയിങ് മൂന്നാമത്തേത് അജപാലൻ നയിക്കുക എന്നുള്ളതാണ് അത് പരിപാലിക്കുക എന്നുള്ള ഒരു ഇതാണ് നയിക്കുക ഷപ്പേഡിങ് ആണ് വസ്തുവത്തിൽ എന്നാണ് അപ്പം ഈ മൂന്ന് ദൗത്യമാണ് സഭയിൽ അപസ്തവാലന്മാരുടെ പിൻഗാമികളായിട്ടുള്ള മെത്താൻമാർക്കുള്ളത് ഇപ്പം ദൈവത്തിൻ്റെ കരുതൽ നമ്മൾ മനസ്സിലാക്കണം ചരിത്രത്തിലൂടെ ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ ഇതാണ് അതായത് ആഗോള സഭ അതിനെ ഭരിക്കാൻ അതായത് മാർപ്പാപ്പ ആത്മീയ തലവനായിട്ടുള്ള ആഗോള സഭ ആ മാർപ്പാപ്പയോടൊത്ത് സഹകരിക്കുന്ന മെത്രാൻമാർ അപ്പം വിശ്വാസികളോട് ആടുകളോട് കൂടുതൽ ഇടപെട്ട് ഇടപഴകി ആടുകളുടെ ആത്മീയമായിട്ടുള്ള കാര്യത്തിൽ അവരെ നയിക്കാന് അവരെ നിയന്ത്രിക്കാൻ അവരെ പരിപാലിക്കാനായിട്ട് നിയുക്തരായിട്ടുള്ള മെത്രാന്മാർ അതുകൊണ്ട് ഈ സഭയിൽ കത്തോലിക്ക സഭയിൽ രണ്ടായിരത്തി ഇരുപതിലെ കണക്കനുസരിച്ച് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപതകളുണ്ട് തീർച്ചയായിട്ടും അതിൽ എണ്ണം കൂടിയിട്ടുണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപതകളാണ് മെത്രാന്മാർ എന്ന് പറയുമ്പോഴത്തേക്കും അയ്യായിരത്തി അറുന്നൂറോളം മെത്രാന്മാരുണ്ട് എന്നുള്ളതാണ് അപ്പോൾ റിട്ടയർ ചെയ്തിട്ടുള്ള മെത്രാന്മാർ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അന്നത്തെ കണക്കനുസരിച്ചാണ് അപ്പം ഞാൻ പറഞ്ഞത് അപ്പം ഈ പ്രാദേശിക സഭകൾ സാറ് സാറ് പറഞ്ഞതുപോലെ ആഗോള സഭയിലെ പ്രാദേശിക സഭകളാണ് എന്ന് പറയുന്നത് അപ്പം ഈ രൂപതകളെ നയിക്കാൻ അതിൻ്റെ രൂപതയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിശ്വാസികളെ നയിക്കാനായിട്ട് അവരുടെ അജപാലന കർമ്മം നിർവഹിക്കാനായിട്ട് കടപ്പെട്ടവർ നിയുക്തരായിട്ടുള്ളവരാണ് മെത്രാന്മാർ അപ്പം ദൈവത്തിൻ്റെ കരുതൽ ഇങ്ങനെയുള്ള ഹൈറാർക്കി വഴിയായിട്ടാണ് അപ്പോൾ ആരും ഈ കരുതലിൽ നിന്ന് അകന്നു പോകരുത് കരുതലിൽ നിന്ന് എല്ലാവരും ഉള്ളിലാണ് എന്നുള്ളത് വ്യക്തിപരമായിട്ട് ആണ് അജിപാട് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ രൂപതകളിൽ തന്നെ ഇടവകകളായിട്ട് തിരിയുന്ന കാര്യത്തിൽ ഈ അയ്യായിരത്തി അറുനൂറ് മെത്രാന്മാരെന്ന് പറയുന്നത് അത് രൂപതാധ്യക്ഷന്മാരെ മാത്രമാണോ അല്ലെങ്കിൽ സഹായമെത്രാന്മാരെന്നൊക്കെ പറയുന്നത് അവര് അവർ ഉൾപ്പെടെയാണ് രൂപത ഭരിക്കുന്ന മെത്രാന്മാർ മാത്രമല്ല നമുക്ക് ഈ മെത്രാന്മാരുടെ നിയമനത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയുമ്പോഴതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാവുന്നതാണ് രൂപതയുടെ ഭരണ അജപാലകനായിട്ട് ഒരു മെത്രാൻ കാണും അദ്ദേഹത്തെ സഹായിക്കാനായിട്ടുള്ള മെത്രാന്മാരുണ്ടാകും അതുപോലെ തന്നെ വേറെ റോമൻ കുരിയായിൽ ജോലി ചെയ്യുന്ന മെത്രാന്മാരുണ്ടാകും അവർക്ക് രൂപതകളൊന്നുമില്ല രൂപതയുടെ ഭരണമല്ല അവർക്കുള്ളത് അതുപോലെ ഡിപ്ലോമാറ്റ്സ് ആയിട്ട് നയതന്ത്ര വിഭാഗത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന മെത്രാന്മാരും മെത്രാ പോലീത്താമാരും ഒക്കെ ഉണ്ട് അപ്പോൾ അവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതുപോലെ തന്നെ റിട്ടയർ ചെയ്തിട്ടുള്ള ശുശ്രൂഷയിൽ നിന്നും പ്രായം കൊണ്ടൊക്കെ റിട്ടയർ ചെയ്തിട്ടുള്ള ആളുകളെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അയ്യായിരത്തി അറുന്നൂറ് എന്ന് പറയുന്ന ഒരു 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 കണക്ക് പറഞ്ഞു ടോട്ടൽ പറഞ്ഞാൽ ആ ടോട്ടൽ ടോട്ടലായിട്ടുള്ളൊരു നമ്പർ പറഞ്ഞൊരു കാര്യത്തെ കുറിച്ചാണ് അപ്പം നമ്മൾ ഇതിലാദ്യത്തെ ദൗത്യത്തെക്കുറിച്ച് നമ്മൾ വരിക പഠിപ്പിക്കുക പ്രഘോഷിക്കുക എന്നുള്ളതാണ് അത് എല്ലാ സുവിശേഷങ്ങളിലും നമ്മൾ കാണുന്ന ഒരു ഇതാണ് രക്ഷിത ദൗത്യമാണ് അപ്പസ്വന്മാർക്ക് കൊടുക്കുന്ന പഠിപ്പിക്കുക എന്നുള്ളത് ഭർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ പ്രഘോഷിക്കുക സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളതാണ് അപ്പസവന്മാരുടെ പിൻഗാമികളായിട്ട് ഉള്ളവരുടെയും ദൗത്യം ഇത് തന്നെയാണ് യേശു ക്രിസ്തുവിൻ്റെ ദൗത്യത്തിൽ പങ്കുചേരുന്നു പ്രഘോഷണ ദൗത്യത്തിൽ പങ്കുചേരുന്നു ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഘോഷിക്കുക എന്നുള്ളതാണ് അപ്പം ഇതിനെക്കുറിച്ചുള്ള ഒരു അവെയർനെസ് ഒരു ബോധ്യം അപ്പസ്വൽമാർക്കുണ്ടായിരുന്നു എന്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ടു തങ്ങളുടെ പ്രധാനമായിട്ടുള്ള കർമ്മ സുവിശേഷ പ്രഘോഷണമാണ് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അപ്പോൾ നമ്മൾ അപ്പസ്വല പ്രവർത്തനം രണ്ട് നാല്പത്തിരണ്ടിൽ കാണുന്നൊരു കാര്യമാണ് അവർ അപ്പസ്ഥോന്മാരുടെ പ്രബോധനം അപ്പം അപ്പമുറിക്കൽ ശുശ്രൂഷ പ്രാർത്ഥന ഇതിലെല്ലാം താല്പര്യപൂർവ്വം പങ്കുകൊണ്ടിരുന്നെന്ന് പറയുന്ന ആദിമസമൂഹം അപ്പം ആദിമസമൂഹത്തെ വളർത്തിയെടുക്കാനായിട്ടുള്ള ഒരു വലിയ റോൾ ഉണ്ടായിരുന്നതിൽ അതിലൊന്നാണ് പ്രബോധനം വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്ന ആളുകളെ ആഴപ്പെടാൻ വേണ്ടിയിട്ട് അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് പഠിപ്പിക്കുക അപ്പോൾ ഈ ഇതിനെക്കുറിച്ച് അപ്പസ്തോലന്മാർക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു അത് അപ്പസ്തോല പ്രവർത്തനം ആറാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് അപ്പസ്തോലന്മാർ തങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച് ബോധ്യമുള്ളവരായിരുന്നു എന്ന് വെളിപ്പെടുന്നുണ്ട് അത് ഒരു തർക്കത്തിൻ്റെ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തിൻ്റെ വിവരണമാണ് ശിഷ്യരുടെ സംഖ്യ വർദ്ധിച്ചു കൊണ്ടിരുന്നു അക്കാലത്ത് പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ ഹെബ്രായർക്കെതിരെ പിഴപിടുത്തു അതുകൊണ്ട് പന്ത്രണ്ട് പേർ ശിഷ്യരുടെ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടി പറഞ്ഞു ഞങ്ങൾ ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല പന്ത്രണ്ട് പേർക്ക് തങ്ങളുടെ ശുശ്രൂഷ എന്താണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ദൈവവചന ശുശ്രൂഷയാണ് അതിലുപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല അപ്പോൾ അതിന് അവർ പകര സംവിധാനം ചെയ്യാണ് ഭക്ഷണമേശയിൽ ശുശ്രൂഷ ചെയ്യുന്ന കാര്യത്തിൽ അതിന് വേണ്ടിയിട്ട് ചിലരെ പ്രധാനമായിട്ടും നിയമിക്കുന്നുണ്ട് അങ്ങനെയാണ് ഡീക്കന്മാരുടെ നിയമനം വരുന്നത് അപ്പോൾ ഇവർ പറയുന്നത് എന്നിട്ട് അവർ നാലാമത്തെ വാക്യം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് സാർ ഒന്ന് വായിക്കാവോ ആറാമത്തെ ആയി നാലാമത്തെ വാക്യം ഞങ്ങൾ പ്രാർത്ഥനയിലും കൊള്ളാം അഞ്ചാമത്തെ വാക്യം കൂടി ഒന്ന് വായിക്കുകയാണെങ്കിൽ അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതാണ് ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചുകൊള്ളാം എന്നുള്ളതാണ് അവരുടെ ദൗത്യത്തെ അവർക്കൊരു ബോധ്യം ഉണ്ടായിട്ട് വചന ശുശ്രൂഷ യിലും പ്രാർത്ഥനയിലും സദാ നിരന്തരം വ്യാപരിച്ചുകൊള്ളാം എന്നുള്ളൊരു കാര്യമാണ് അപ്പം ഇതിൽ ഒന്ന് നമ്മളാദ്യം പറഞ്ഞ് വചന ശുശ്രൂഷ ഇതാണ് ഞങ്ങളുടെ ഒരു ദൗത്യം ഞങ്ങളുടെ ദൗത്യം ഇതാണ് ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ദൗത്യവും ഞങ്ങൾക്ക് ഇല്ല ഉള്ളതാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ കാര്യം അപ്പോൾ ഇവിടെ ഈ പിതാക്കന്മാർക്ക് മിത്രാന്മാർക്ക് അവരുടെ പിൻഗാമികളായ അപ്പസോലന്മാരുടെ പിൻഗാമികളായിട്ടുള്ള മെത്രാന്മാരുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ഈ പ്രബോധിപ്പിക്കുക പഠിപ്പിക്കുക സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് അപ്പോൾ ഈ ദൗത്യം എങ്ങനെയാണ് ഈ അപ്പുസോലന്മാരെ നിർവഹിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യത്തിൽ കൂടുതലായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ഒന്ന് ഇത് തിമോത്തിക്ക് എഴുതിയ ലേഖനം തിമോത്തിക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം നാലാമധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട് തിമോത്തിക്ക് പൗല ശം നൽകുന്ന ഉപദേശമാണ് എങ്ങനെ ഇവരിത് ഈ അപസ്തുവിൽ ഈ പറയുന്ന ദൗത്യം ആദ്യം ഒന്ന് വായിക്കാവോ സാറ് നാലാം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യം ഇപ്പറഞ്ഞവയെല്ലാം നീ അധികാരപൂർവം പഠിപ്പിക്കുക ആരും നിന്റെ പ്രായക്കുറവിൻ്റെ പേരിൽ നിന്നെ അവഗണിക്കാൻ ഇടയാക്കരുത് വാക്കുകളിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക ഞാൻ വരുന്നതുവരെ വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കുന്നതിലും ഉപദേശങ്ങൾ നൽകുന്നതിലും അധ്യാപനത്തിലും ശ്രദ്ധാലുവായിരിക്കണം വചനപ്രകാരവും സഭാശ്രേഷ്ഠന്മാരുടെ കൈവയ്പ് വഴിയും നിനക്ക് നൽകപ്പെട്ട കൃപാവരം അവഗണിക്കരുത് ഈ കർത്തവ്യങ്ങളെല്ലാം നീ അനുഷ്ഠിക്കുക അവയ്ക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്യുക അങ്ങനെ എല്ലാവരും നിൻ്റെ പുരോഗതി കാണാൻ ഇടയാകട്ടെ നിന്നെക്കുറിച്ചും നിൻ്റെ പ്രബോധനത്തെക്കുറിച്ചും ശ്രദ്ധിക്കുക അവയിൽ ഉറച്ചു നിൽക്കുക അങ്ങനെ ചെയ്യുന്നത് വഴി നീ നിന്നെ തന്നെയും നിൻ്റെ ശ്രോതാക്കളെയും രക്ഷിക്കും ക്ഷിക്കുക അപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും ഈ എന്താണ് അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായിട്ടുള്ള മെത്രാന്മാരുടെ ദൗത്യത്തെക്കുറിച്ചും അവരുടെ ജീവിത ചരിയത്തെ ചരിയകളെക്കുറിച്ചും പറയുന്നുണ്ട് അതിൽ നമ്മൾ നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അധികാരപൂർവം നീ പഠിപ്പിക്കുക ആധികാരികമായിട്ട് പഠിപ്പിക്കുക ഇംഗ്ലീഷിൽ എന്ന് പറയും അങ്ങനെ അധികാരപൂർവ്വം പഠിപ്പിക്കാനായിട്ട് എന്താണ് ചെയ്യുന്നത് പഠിപ്പിക്കേണ്ട ഒരു കാര്യം അല്ല കാരണം അത് ഓതൻറ്റിസിറ്റി ഓഫ് ലൈഫിൽ നിന്നാണ് വരുന്നത് ജീവിതത്തിൻ്റെ ആധികാരികത കൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജീവിതത്തിൻ്റെ ആധികാരികത ജീവിതത്തിൻ്റെ ആധികാരികത എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ സ്വഭാവവിശേഷങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നൊക്കെ പിന്നീട് പറയുന്നുണ്ട് ഏതൊക്കെ കാര്യങ്ങളിലൊക്കെ മാതൃകയായിട്ട് ജീവിക്കുക എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് എങ്ങനെ അവർ ജീവിക്കണം എന്നുള്ളതാണ് ഇപ്പം പ്രബോധിപ്പിക്കുന്ന ആളുകൾ ജീവിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പ്രബോധനം നടത്തണം പക്ഷേ അത് ജീവിതത്തിലൂടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങൾ അതിൻ്റെ ഒരു പ്രബോധനം കൂടി ആയിരിക്കണം എന്നുള്ളതാണ് വെളിപ്പെടുത്തലാണ് ആണ് അപ്പം ഇവിടെ വിശുദ്ധ ലിഖിതങ്ങൾ നിരന്തരം വായിച്ചു കൊള്ളണം എന്നാണ് പറയുക നിന്റെ പ്രബോധനത്തിൽ നീ ഉറച്ച് നിന്നെക്കുറിച്ചും നിൻ്റെ പ്രബോധനത്തെക്കുറിച്ചും ശ്രദ്ധിക്കുക അവയിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്നത് വഴി അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നീ നിന്നെ തന്നെയും നിന്റെ ശ്രോതാക്കളെയും രക്ഷിക്കും ഉള്ളതാണ് ഈ രക്ഷ എന്ന് പറയുന്നത് പ്രബോധിപ്പിക്കുന്നവനും രക്ഷപ്പെടണം ആ പ്രബോധിപ്പിക്കപ്പെടുന്നവനും രക്ഷപ്പെടണം എന്നുള്ളതാണ് അപ്പം പ്രബോധനമാണ് അപ്പം അതുകൊണ്ട് ശരിയായിട്ട് വചനം പഠിക്കുക ലേഖനത്തിൽ പറയുന്നൊരുക്കാണ് വചനത്തിൻ്റെ ശുശ്രൂഷകൾ ശുശ്രൂഷകളാണ് ഈ മിത്രാന്മാരെന്ന് പറയുന്നത് അത് വൈദിക തന്നെയാണ് അപ്പസോലന്മാരെ കുറിച്ച് ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിലെ രണ്ടു മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു വചനത്തിൻ്റെ ദൃക്സാക്ഷികളെ ആദ്യ ആദ്യം മുതൽ തന്നെ വചനത്തിൻ്റെ ദൃക്സ തീർന്നവർ നമുക്ക് ഏൽപ്പിച്ചു തന്നേ അനുസരിച്ചാണെന്നാണ് പറയുക വചനത്തിൻ്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകന്മാരുമായി തീർന്നവർ വചനത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവരാണ് ഉപാസിക്കുന്നവരാണ് അപ്പോൾ ഈ ഉപാസന യുപാസന ജീവിതത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് അതുവഴി അതിനുശേഷം പ്രബോധിപ്പിക്കുക അപ്പം സത്യവിശ്വാസം മനസ്സിലാക്കുക സത്യവിശ്വാസം പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു വലിയൊരു ദൗത്യമാണ് അതായത് വിശ്വാസത്തിൽ ആളുകളെ കൊണ്ടുവരാനും ഇടേൻ്റെ ദൗത്യമാണ് വിശ്വാസത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാനും കൊണ്ടുവരുന്ന ആളുകളിൽ വിശ്വാസത്തിൽ ഉറപ്പിക്കാനും ഉള്ള ഒരു വലിയ ദൗത്യമുണ്ട് അപ്പോൾ പ്രബോധന അത് ആധികാരികമായിട്ട് പഠിപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ ശരിയായിട്ടുള്ള വിശ്വാസം എന്തെന്ന് മനസ്സിലാക്കുക എന്നുള്ളൊരു ഒരു ഇതാണ് മനസ്സിലാക്കുക സത്യവിശ്വാസം സഭയുടെ സത്യവിശ്വാസത്തെക്കുറിച്ച് അറിയുക അതുകൊണ്ട് നിയമനത്തിനുള്ള യോഗ്യതകളിൽ പല യോഗ്യതകളുണ്ട് മെത്രനാന്നാരുടെ നിയമനത്തിൽ അതിൽ ഒരു യോഗ്യത എന്ന് പറയുന്നത് ദൈവശാസ്ത്രത്തിലൊക്കെ ആഴമായിട്ടുള്ളൊരു അറിവ് ഉപരിയായിട്ടുള്ളൊരു ജ്ഞാനമൊക്കെ ഉണ്ടാകണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട് ബൈബിളിൽ ദൈവശാസ്ത്ര വിഷയത്തിൽ എന്നൊക്കെ പറയുന്ന ചില മാനദണ്ഡങ്ങളുണ്ട് നമുക്കതിനെക്കുറിച്ച് പിന്നീട് പറയാം കാരണം ഇത് ഈ സത്യവിശ്വാസം പഠിപ്പിക്കുന്ന ആയിരിക്കണം ആധികാരികമായിട്ട് പഠിപ്പിക്കുന്ന ആളായിരിക്കണം പഠിപ്പിക്കുന്ന തക്കഥ വിധത്തിലുള്ള ആധികാരികത ഉണ്ടാകണം ഒന്ന് അത് മാത്രം പോരാ സത്യവിശ്വാസം ശരി നമുക്കറിയാമല്ലോ ഈ പിതാക്കന്മാർ മിത്രാൻമാർ അവരുടെ ദൗത്യം നിർവഹിക്കുന്നത് വൈദികരുടെ സഹകരണത്തോടു കൂടിയാണ് അധ്യമസഭയിൽ എപ്പിസ്കോപ്പ് പോയി ബിഷപ്സ് അതുപോലെ തന്നെ അവരെ സഹായിക്കാനായിട്ടുള്ള എൽഡേഴ്സ് ഉണ്ടായിരുന്നു പ്രസ്ബിത്തറോസ് എന്ന് പറയുന്നത് പ്രീസ്റ്റ് പിന്നെ ഡീക്കൻസ് ഉണ്ട് അപ്പം മെത്രാന്മാരുടെ ഈ ശുശ്രൂഷ അവർ നിർവഹിക്കുന്നത് വൈദികരുടെയും ഡീക്കന്മാരുടെയും സഹായത്താലാണ് പ്രത്യേകിച്ച് വൈദികരുടെ സഹായത്താലാണ് നമുക്ക് വൈദികരെ കുറിച്ച് പിന്നീട് അവരുടെ ജീവിതത്തെക്കുറിച്ചും ദൗത്യത്തെക്കുറിച്ചുമൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ തൻ്റെ കീഴിൽ എല്ലാ ഇടവകളിലും ഈ പഠനങ്ങൾ ശരിയായ രീതിയിൽ വചനം പഠിപ്പിക്കുന്നുണ്ട് എന്ന് അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും മെത്രാൻ്റെ ഒരു ചുമതലല്ലേ തീർച്ചയായിട്ടും അതായത് നമുക്കറിയാമല്ലോ മെത്രാന്മാർക്ക് പ്രാദേശിക സഭയിലെ മെത്രാന്മാർക്ക് വിശ്വാസികളെ മുഴുവനായിട്ട് അവരുടെ വ്യക്തിപരമായിട്ട് കണ്ടോ അല്ലെങ്കിൽ അവരുടെ ഇടവുകളിലൊക്കെ പോയിട്ട് ഒന്നും സാധിക്കല്ല പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അത് നടക്കില്ല കാരണം അതിനു വേണ്ടിയിട്ടാണ് വസ്തുത്തിൽ അവരെ സഹായിക്കാൻ കൂടിയാണ് അവരുടെ ശുശ്രൂഷയിൽ പങ്കു ആകുന്നവരാണ് ഈ വൈദികർ എന്ന് പറയുന്നത് അപ്പോൾ ഈ വൈദികരുടെ പ്രബോധനം പഠിപ്പിക്കൽ അവരുടെ കൺസേൺ എന്താണെന്ന് കൂടി നമ്മൾ നോക്കണം അവരുടെയും കൺസേൺ എന്ന് പറയുന്നത് ഇതാണ് പ്രബോധിപ്പിക്കുക വിശുദ്ധീകരിക്കുക നയിക്കുക ഉള്ളതാണ് ഈ മൂന്ന് ദൗത്യത്തിൽ അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പം ഇവിടെ മെത്രാന്മാരുടെ ഈ സഭയുടെ പ്രബോധന വെച്ച് നോക്കുമ്പോഴത്തേക്കും സത്യവിശ്വാസം പ്രഘോഷിക്കുക അതുപോലെ തന്നെ സത്യവിശ്വാസം തൻ്റെ രൂപതയിൽ പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇനി നമുക്ക് വിശുദ്ധ പൗലോസ്ലിഹയുടെ ലേഖനങ്ങളിൽ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് പലപ്പോഴും സത്യവിശ്വാസത്തിന് വിരുദ്ധമായിട്ട് വിശ്വാസ സമൂഹത്തിൽ ചിലരെങ്കിലും സംസാരിക്കുകയും ചിലരെ വഴിതെറ്റിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വിശ്വാസികളെ വഴിതെറ്റുകയും ചെയ്യുന്നുണ്ട് അപ്പം തെറ്റായിട്ടുള്ള പ്രബോധനം എവിടെയെങ്കിലും ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അവരെ തിരുത്താനായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം കൂടി പിതാക്കന്മാർക്ക് പുത്രന്മാർക്ക് ഉണ്ടെന്നുള്ളൊരു കാര്യമാണ് സത്യവിശ്വാസം പ്രഘോഷിക്കുക പ്രഘോഷിക്കുക തെറ്റായിട്ടുള്ള ഏതെങ്കിലും പ്രബോധനമുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മളറിയാമല്ലോ സുവിശേഷം പ്രഘോഷണം പല വിധത്തിലാണ് നടക്കുന്നത് ദൈവരാജ്യ പ്രഘോഷണം നടത്തുന്നു അപ്പം നമ്മുടെ ഈ രൂപതയിലെ സ്ഥാപനങ്ങൾ ധാരണമായിട്ട് കുടുംബങ്ങൾ എന്ന് പറയുന്ന കുടുംബങ്ങളിലൂടെ സുവിശേഷം പ്രഘോഷിക്കപ്പെടണം എന്നുള്ളതാണ് ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സാക്ഷികളാണ് ഇടവക സമൂഹം സമൂഹത്തിലൂടെ ഈ സുവിശേഷം വിശ്വാസികൾ സുവിശേഷം പ്രഘോഷിക്കണം അവരുടെ ജീവിതത്തിലൂടെ അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങൾ അതും ഇതാണ് സ്ഥാപനങ്ങളിലൂടെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാ അതുകൂടെ നോക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മുടെ ധ്യാന സെൻറ്ററുകളിൽ പ്രഘോഷിക്കുന്നത് സത്യവിശ്വാസമാണോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം അത്യന്തികമായിട്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തര ഡയറക്ടർമാർക്കുണ്ട് പക്ഷേ അതിന് ഉദാഹരണമായിട്ട് ചില ടീച്ചിങ്സ് ചില പ്രബോധനങ്ങൾ ചിലപ്പം ആളുകളെയൊക്കെ വഴിതെറ്റിക്കുന്ന പ്രബോധനങ്ങളാണ് അപ്പം ചില സെക്ടുകളൊക്കെ അതിനുശേഷമൊക്കെ ഉണ്ടാകുന്നു ചില നമുക്കറിയാവല്ലോ ചില സെക്ടുകളുണ്ട് ഈ പിതാക്കന്മാർ അതിനെക്കുറിച്ച് ബോധ്യമുള്ളവരാണ് അപ്പം ഇങ്ങനെയുള്ള ഈ പറയുന്ന വിഭാഗങ്ങളിലേക്കൊന്നും ഉൾപ്പെടരുത് എന്ന് അവരവരുടെ എഴുത്തുകളിലൂടെ ഒക്കെ രൂപതാ ബുള്ളറ്റിനൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് നല്ലൊരു കാര്യമാണ് അപ്പോൾ ഈ സത്യവിശ്വാസം പഠിപ്പിക്കുക സത്യവിശ്വാസമാണ് രൂപതയിൽ പ്രഘോഷിക്കുന്നതിന് എന്നതിനെക്കുറിച്ചൊരു ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങൾ സുവിശേഷ പ്രകോ പ്രഘോഷണ വേദികളാണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞാൽ സുവിശേഷ മൂല്യങ്ങളുടെ പ്രഭവ കേന്ദ്രങ്ങളാണ് ഈ രൂപതകളിലെ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാകാം ആദരാലയങ്ങളാകാം മറ്റ് സാമൂഹ്യ പ്രവർത്തന സ്ഥാപനങ്ങളായിരിക്കാം അത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് കാരണം നമ്മുടെ ക്രിസ്തീയ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് സ്കൂള് കോളേജുകൾ ആശുപത്രികളൊക്കെ അവിടെ വിദ്യാഭ്യാസം നൽകുന്നതിനോടൊപ്പം ക്രിസ്തീയ മൂല്യങ്ങൾ ആളുകൾക്ക് കിട്ടുന്നുണ്ടോ യേശുവിനെ സാക്ഷ്യം വഹിക്കുന്ന ഒരു മേഖലയായി മാറുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും നമുക്ക് ഈ ഈ ചോദ്യത്തിന് നമുക്ക് ഈ ഈ പറയുന്ന ദൗത്യത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞതിന് ശേഷം നമുക്ക് സാധാരണ മനുഷ്യരുടെ ഇടയിലുള്ള സംശയങ്ങളെക്കുറിച്ച് നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് സത്യസന്ധമായിട്ട് ചർച്ച ചെയ്യാവുന്നെനിക്ക് തോന്നുന്നു ആദ്യം നമുക്ക് ഈ ദൗത്യം എന്താണ് സഭയുടെ പ്രബോധനം അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കാണുകയാണ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക നമുക്കിപ്പോൾ ഇത് ഈ എപ്പിസോഡ് ഇപ്പോൾ അവസാനിപ്പിക്കുക നമുക്ക് സമയമായി നമുക്ക് തുടർന്ന് ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഏഷ്യയിൽ പ്രിയമുള്ളവരെ ഈ എപ്പിസോഡ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഈ ആഴ്ചയിൽ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് സഭയുടെ പ്രാദേശിക ഘടകമായ രൂപതയിലെ മെത്രാന്മാരുടെ ദൗത്യത്തെക്കുറിച്ചായിരുന്നു ആ ദൗത്യത്തിൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പ്രാഥമികമായിട്ട് ചിന്തിച്ചത് പ്രബോധിപ്പിക്കുക വിശുദ്ധീകരിക്കുക നയിക്കുക ഇതിനെക്കുറിച്ച് നമ്മൾ തുടർന്നുള്ള എപ്പിസോഡുകളിൽ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുന്നതാണ് ഈ കാര്യങ്ങൾ ഇന്ന് നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹ ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഒത്തിരി നന്ദി പറയുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സഭാ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക നിങ്ങൾ കത്തെഴുതുമ്പോൾ കോണ്ടാക്റ്റ് ഫോൺ നമ്പർ കൊടുക്കുവാൻ മറക്കരുത് കത്തുകൾ എഴുതേണ്ട മേൽവിലാസം ദ പ്രൊഡ്യൂസർ സഭയും സാക്ഷ്യവും ഗുഡ്നെസ് ടി വി ഡിവൈൻ വിഷൻ കോംപ്ലക്സ് മുരിങ്ങൂർ പി ഒ ചാലക്കുടി സിക്സ് എയിറ്റ് സീറോ ത്രീ സീറോ നയൻ വീണ്ടും ഒരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെയും യേശുനാമത്തിൽ നന്ദി നമസ്കാരം